നമസ്കാരം. ഇന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്, റാഗി അവല് പായസം. നമ്മുടെ സാധാരണ അവല് പോലെ തന്നെ ഇപ്പം മില്ലറ്റുകൾ ഉപയോഗിച്ചിട്ടുള്ള അവലുകളും സൂപ്പർ മാർക്കറ്റ്സിൽ കിട്ടുന്നുണ്ട്. ഇതാണ് റാഗിയുടെ അവല്. നമ്മുടെ സാധാരണ അവല് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന എല്ലാ റെസിപ്പികളും മില്ലറ്റ് അവലുകൾ ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ്. അപ്പം എങ്ങനെയാണ് ഈ പായസം തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ കരിപ്പട്ടി അല്ലെങ്കിൽ പാം ജാഗ്രിയാണ് ഈ പായസത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് വലിയ കട്ടകളായിട്ടാണ് നമുക്ക് കിട്ടുക, വലിയ ബ്ലോക്സ് ആയിട്ടാണ് കിട്ടുക. ഞാനതൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഉടച്ചെടുത്തത് ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത്. അരക്കപ്പ് വെള്ളം ചേർത്ത് ഒരു അരമണിക്കൂറായി ഇത് വെച്ചിരിക്കുന്നു. അപ്പം ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് അലിഞ്ഞു വരാൻ സഹായിക്കും. അപ്പോൾ ഇതിനി ഗ്യാസ് ഓൺ ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കാം. കരിപ്പട്ടിക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് മധുരത്തിന് വേണമെങ്കിൽ ശർക്കരയ്ക്കൊക്കെ പകരമായിട്ട് കരിപ്പട്ടി ഉപയോഗിക്കുന്നത് കുറച്ചും കൂടിയും നല്ലതായിരിക്കും. ഇത് നന്നായിട്ട് അലിഞ്ഞു വന്നാൽ മതി, നൂൽപ്പരിവൊന്നും ആവേണ്ട ആവശ്യമില്ല. നന്നായി എല്ലാ കട്ടകളും ഉണങ്ങി വരുമ്പോൾ നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ച് ഇതൊന്ന് അരിച്ച് മാറ്റിവെക്കാം. കരിപ്പട്ടി നന്നായി തണുത്തതിന് ശേഷം വേണം നമ്മൾ പായസത്തിൽ ചേർത്ത് കൊടുക്കാൻ. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഇത് നമ്മൾ അലിയിച്ച് മാറ്റിവെക്കുന്നത്. ഇനി നമുക്ക് പായസം തയ്യാറാക്കാനായി ഒരു പാത്രം അടുപ്പിലേക്ക് വയ്ക്കാം. അതിലേക്ക് ആദ്യം തന്നെ നെയ്യാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്തിരിക്കുന്നത്. A2 ഘീ ചേർക്കാൻ പറ്റുമെങ്കിൽ ഗുണങ്ങൾ കുറച്ചും കൂടി കൂടുതലായിരിക്കും. അപ്പോൾ അത് ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് നാളികേരം കൊത്ത് ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ നന്നായി ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്ക് തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റാഗി അവിലാണ്. ഇപ്പോൾ അര കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പെട്ടെന്ന് തന്നെ അവലൊക്കെ ആയി വരും. നമ്മൾ ചേർക്കുമ്പോൾ തന്നെ കാണാം നെയ്യൊക്കെ വലിച്ചെടുത്ത് പെട്ടെന്ന് തന്നെ റാഗി അവലിൻ്റെ കളർ മാറി വരുന്നത് കാണാം. മില്ലറ്റുകൾ കുതിർത്തിട്ടാണ് അവല് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവല് സെപ്പറേറ്റ് ആയിട്ട് കുതിർത്തെടുത്ത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് റെസിപ്പികളിൽ ചേർക്കാവുന്നതാണ്. കയ്യിലെടുത്ത് ഒന്ന് പ്രസ് ചെയ്യുമ്പോഴേക്കും അത് പൊടിഞ്ഞു പോകും. അതാണ് അതിൻ്റെ ഒരു ഭാഗം. ആ സമയത്ത് നമുക്കിതിലേക്ക് നാളികേരം പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ രണ്ടാം പാലാണ് ചേർക്കുന്നത്. ഞാനിവിടെ 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ അവിലൊന്ന് വേവിച്ചെടുക്കണം. തേങ്ങാപ്പാലിൻ്റെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. അതിപ്പോൾ ഓരോരുത്തർക്ക് പായസത്തിന് എത്ര കട്ടി വേണം എന്നൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടി കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ മധുരം, മധുരത്തിൻ്റെ അളവ് അതെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. ഇതിപ്പോൾ ഒരു സാധാരണ മധുരമാണ് ഉണ്ടാവുക. ഈ ഒരു അളവിൽ ചെയ്താൽ കുറച്ചും കൂടി കൂട്ടണം എന്നുള്ളവർക്കാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ കരിപ്പട്ടി ചേർത്ത് കൊടുത്താൽ മതി. അത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന പായസമാണ്. അവലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നന്നായി ഒന്ന് തിളച്ച് ഇത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് കുറുകി വന്നു പായസം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് 1/2 പാലാണ് എടുത്തിരിക്കുന്നത്. ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നെ നമുക്ക് അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന കരിപ്പട്ടി ചേർത്ത് കൊടുത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. കരിപ്പട്ടി ഉരുക്കിയെടുത്ത് ഒന്ന് ചൂടാറിയതിന് ശേഷം വേണം നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാൻ. അല്ലെങ്കിൽ തേങ്ങാപ്പാലും കൂടി ചേരുമ്പോൾ ഇത് പിരിയാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇത് തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഓഫ് ചെയ്ത് വയ്ക്കാം. നമ്മുടെ പായസം ഇത്ര സിമ്പിളായിട്ട് തയ്യാറായി കഴിഞ്ഞു. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കൂടി ചേർത്താൽ നമ്മുടെ റാഗി അവൽ ഉപയോഗിച്ചിട്ടുള്ള പായസം തയ്യാറായിട്ടുണ്ട്.